വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് CPM ഇപ്പോൾ PP ദിവ്യയെ ഒഴിവാക്കിയിരിക്കുന്നു. KK രത്നകുമാരി പുതിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാവും. ദിവ്യക്കെതിരെ CPM നടപടി ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ശ്രാവൺ കൃഷ്ണ കൂടുതൽ വിവരങ്ങൾ നൽകും. ശ്രാവൺ, നിൽക്കക്കള്ളിയില്ലാതെ ഒടുവിൽ ദിവ്യക്കെതിരെ നടപടിയെടുക്കേണ്ടി വന്നിരിക്കുന്നു CPM. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തതിന് പിന്നാലെ ഇപ്പോൾ കണ്ണൂരിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് PP ദിവ്യയെ CPM നീക്കിയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത ഇതാണ്. ഇന്നത്തെ ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെയാണ് ഈ തീരുമാനമായി ഇപ്പോൾ വന്നിരിക്കുന്നത്. നേരത്തെ ജില്ലാ സെക്രട്ടറി തന്നെ പ്രസ്താവനയിൽ PP ദിവ്യയുടെ പരാമർശം, അത് സദുദ്ദേശപരമായ വിമർശനമാണെങ്കിലും അവരാ പറഞ്ഞ രീതി യാത്രയപ്പ് യോഗത്തിൽ അവരാ പറഞ്ഞത് ഒഴിവാക്കേണ്ടായിരുന്നു എന്നും CPM പറഞ്ഞിരുന്നു, വ്യക്തമാക്കിയിരുന്നു. അത് ഇപ്പോൾ ഈ കേസെടുത്ത സ്ഥിതിക്ക്, അവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുത്ത സ്ഥിതിക്ക് PP ദിവ്യ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാകണമെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് കണ്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് CPM നീക്കിയിരിക്കുകയാണ്. പകരം അഡ്വക്കേറ്റ് KK രത്നകുമാരിയെ പുതിയ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായി CPM തീരുമാനിക്കുന്നു. അങ്ങനെ PP ദിവ്യക്കെതിരെ ഒരു നടപടി CPM എടുക്കുകയാണ്. ഇതാദ്യമായി അവരുടെ പ്രസ്താവനയെ, അവരാ പറഞ്ഞതിനെ സദുദ്ദേശപര വിമർശനമാണെന്ന് അംഗീകരിച്ചെങ്കിലും അവരാ പറഞ്ഞ രീതി ശരിയല്ല എന്നാണ് CPM ജില്ലാ സെക്രട്ടേറിയറ്റും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവരും പരസ്യമായി വിമർശിച്ചത്. അവരുടെ അഭിപ്രായത്തെ തള്ളിയത്, അവരാ പറഞ്ഞ രീതിയെ വിമർശിച്ചത്. ഇപ്പോൾ CPM ഇതാദ്യമായി PP ദിവ്യക്കെതിരെ നടപടിയെടുക്കുകയാണ്. കണ്ണൂരിന്റെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനത്ത് നിന്ന് ഒരു വർഷം ഈ പദവിയിൽ ബാക്കി നിൽക്കെ PP ദിവ്യയെ ADM നവീൻ ബാബുവിന്റെ നടുക്കുന്ന മരണം, അതിന് പിന്നാലെയുള്ള ആരോപണങ്ങൾ, കേസ്, ആത്മഹത്യാ പ്രേരണ കുറ്റം, ഇതിന് പിന്നാലെ കണ്ണൂരിന്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് PP ദിവ്യയെ കണ്ണൂരിലെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് നീക്കിയിരിക്കുന്നു. അതാണ് ഏറ്റവും പുതിയ വിവരം. ശ്രാവണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.